ഉദ്ഘാടന ചടങ്ങിൽ തന്നെ പ്രശ്നങ്ങളുമായി നവസങ്കല്പ ചിന്തൻ ശിബിർ. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കുന്നില്ല. നാളെ നടക്കുന്ന ഐ എൻ ടി യു സി ഏകദിന പഠന ശില്പശാലയിൽ പങ്കെടുക്കുമെന്ന സൂചന മുല്ലപ്പള്ളി നൽകുകയും ചെയ്തു. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പുത്തനുണർവും സംഘടനാ ശക്തിയും വളർത്തുക എന്ന ലക്ഷ്യമിട്ട് കോൺഗ്രസ് കോഴിക്കോട് ആരംഭിച്ച ചിന്തൻ ശിബിരത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും ശിബിരത്തിൽ നിന്നും വിട്ടുനിന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവട്ടെ, നാളെ നടക്കുന്ന ഐ എൻ ടി യു സി ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടന പരിപാടിയുടെ ബ്രോഷർ സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അയച്ചു കഴിഞ്ഞു. ചിന്തൻ ശിബിരത്തിൽ രാഷ്ട്രീയ, സാമ്പത്തിക, സംഘടനാ ഔട്ട്റീച്ച് ചർച്ചകൾ നടക്കുകയും ഈ വിഷയങ്ങളിൽ നയരൂപീകരണം നടത്തി കോൺഗ്രസ് പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ദിവസം താൻ ഐ എൻ ടി യു സി പരിപാടിയിലായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമായ സൂചനയാണ് മുല്ലപ്പള്ളിയുടെ ഈ ബ്രോഷർ പ്രചരണം. 2001 സിംലയിൽ നടന്ന ശിബിരത്തിൽ കോൺഗ്രസിന്റെ പ്രമേയം അവതരിപ്പിച്ച സീനിയർ നേതാവിനെ ആവശ്യമായ പരിഗണന നൽകി ക്ഷണിക്കാത്തതും കെ സുധാകരന്റെ സ്വേച്ഛാധിപത്യത്തോടുള്ള പ്രതിഷേധവുമാണ് മുല്ലപ്പള്ളിയുടെ ചിന്തൻ ശിബിര ബഹിഷ്കരണത്തിന് പിന്നിലെന്നാണ് സൂചന. വി എം സുധീരനാവട്ടെ, ശിബിരത്തിന് കോഴിക്കോട് കൊടിയുയരുമ്പോൾ തിരുവനന്തപുരത്ത് അധ്യാപകരുടെ പരിപാടിയിലായിരുന്നു. കോഴിക്കോട് എത്തിച്ചേരില്ലെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി. ചിന്തൻ ശിബിരത്തിന് കൊടിയുയരുമ്പോൾ കെ മുരളീധരൻ ഗുരുവായൂരിൽ നിന്നും കോഴിക്കോടേക്കുള്ള യാത്രയിലാണ്. ഒരുപക്ഷെ പങ്കെടുത്തു എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം എത്തിയേക്കാം. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ചിന്തൻ ശിബിരത്തെ എത്തിച്ച കെ സി വേണുഗോപാൽ അണിയറയിൽ കെ സുധാകരനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും കളികളെല്ലാം ആസ്വദിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും ശിബിരത്തിനുള്ളിലുണ്ട്. പി വി ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.